സെൻറ് ജോൺസ് ബാപ്റ്റിസ്റ്റിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അത് നെടുമത്താണ്. എൻ്റെ പേര് അനിൽ കുര്യൻ, ദ ബിബിൻ ജോർജ്. ഞങ്ങളുടെ ഐറ്റത്തിൻ്റെ പേര് വയർലെസ് മൊബൈൽ ചാർജർ എന്നാണ്. ഇത് ഇന്നത്തെ സമൂഹത്തിൽ സ്വന്തം കാര്യം പോലും ചെയ്യാൻ നേരമില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ മൊബൈൽ ചാർജ് ചെയ്യുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുകയില്ലാത്ത ഒരു കാലമാണ് ഇന്ന് ചെന്നെത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിവിടെ പുതിയൊരാശയം കൊണ്ട് എത്തിക്കുന്നു, വയർലെസ് മൊബൈൽ ചാർജർ. ഇൻഡക്ഷൻ മാഗ്നറ്റിക് കോയിൽ ഇൻഡക്ഷൻ എന്നൊരു തിയറി വെച്ച് ടെസ്ല കോയിൽ ഞങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്നു. ഇതൊരു ട്രാൻസ്മിറ്ററാണ്. ഈ ട്രാൻസ്മിറ്ററിലേക്ക് 320 volt ഞങ്ങൾ സ്ട്രെയിറ്റ് കൊടുക്കുകയാണ്. ഈ 320 volt ഇവിടെ ഞങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്ന റിസീവർ സെക്കൻഡറി കോയിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡറി കോയിൽ നിക്കൽ റോഡ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നിക്കൽ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാക്സിമം എമൗണ്ട് ഓഫ് കറണ്ട് ഇങ്ങോട്ട് അബ്സോർവ് ചെയ്യുകയാണ്. ഈ അബ്സോർവ് ചെയ്യുന്ന 320 volt 80-85% ഇവിടെ കിട്ടിയിരിക്കുന്നു. ആ കിട്ടിയ കറണ്ട് ഞങ്ങൾ 320 converter വെച്ച് 5 volt ആക്കി ഒരു മൊബൈൽ ചാർജ് ചെയ്യുന്നു. മറ്റൊരു ഇപ്പോഴുള്ള ഒരു ചാർജറിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് വെച്ചാൽ മറ്റ് മൊബൈൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴി ചാർജ് ചെയ്തതിനേക്കാളും വേഗം ഈ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴി മൊബൈൽ ചാർജ് ആകാൻ സഹായിക്കുന്നു. പിന്നെ ചാർജ് ചെയ്യാൻ പ്രത്യേകിച്ചൊരു നേരം കളയേണ്ട കാര്യമില്ല. നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഇതിലേക്ക് ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മോർ ഫാസ്റ്ററാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടാംഗ്ലിംഗ് ഓഫ് വയേഴ്സ്, വയറൊക്കെ നമ്മൾ രാവിലെ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ എടുക്കുമ്പോൾ കുരുങ്ങുക, ഇറിറ്റേറ്റിംഗ്, നമ്മുടെ ഈ നീളമുള്ള ഇറിറ്റേറ്റിംഗ് കേബിൾസ് ഒന്നും വേണ്ട. നമ്മൾ സ്വിച്ച് ബോർഡ് വെറുതെ വെച്ചാലും ഫോൺ സ്വിച്ച് ബോർഡിൽ ഓണാക്കിയിട്ട് എവിടെയെങ്കിലും ഫോൺ നമ്മൾ എവിടെയെങ്കിലും പോയി ഇരുന്നാലും ചാർജാകും. ഇലക്ട്രിക്കൽ ഷോക്കൊന്നും ഉണ്ടാകുകയില്ല. മോർ സേഫാണ്. ഇതിൻ്റെ റേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളിവിടെ 20 turns ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ 20 turns കൊണ്ട് നമ്മൾക്ക് ഒരു റൂം ഫുള്ള് ചാർജ് ചെയ്യാം, ഒരു റൂമിൻ്റെ വെളി വരെ ചാർജ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ടേൺസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഡിസ്റ്റൻസും കൂട്ടാം. നമ്മളിപ്പോൾ ഒരു 60-65 turns ആണെങ്കിൽ ഒരു റൂമിൻ്റെ വെളിയിലും നമുക്ക് ചാർജ് ചെയ്യാം. ഇതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ വരുവാണെങ്കിൽ എല്ലാ സ്വിച്ച് ബോർഡിലും പവർ സോഴ്സിലും ഇത് വെക്കുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് വെറുതെ വഴി കൂടെ നടന്നു പോവുകയാണെങ്കിലും ഫോണിലും ലാപ്പിലും ഒക്കെ ചാർജ് ബാറ്ററിയിലും ആണെങ്കിൽ കയറിക്കൊണ്ടിരിക്കും.